വെൽക്കം ടു വിവിഡ് ലേണിംഗ്. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ട തത്വങ്ങളാണ്. അതുകൊണ്ട് നമുക്കറിയാം, നമ്മുടെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ആ ബാർ മാഗ്നറ്റിന് ചുറ്റും കാന്തിക ബലരേഖകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മളത് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടിട്ടില്ല. ഇന്നത്തെ പരീക്ഷണത്തിൽ ഞാൻ നിങ്ങൾക്ക് ആ കാന്തിക ബലരേഖകൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു പരീക്ഷണത്തിന് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്, എന്തൊക്കെ വസ്തുക്കളാണ്? ഒന്ന്, ഒരു പേപ്പർ, ഒരു പെൻ, ഒരു മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ്, മറ്റൊന്ന് രണ്ട് ബാർ മാഗ്നറ്റ്, അയൺ ഫില്ലിങ്സ് അല്ലെങ്കിൽ ഇരുമ്പ് പൊടി. ഈ അഞ്ച് വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് പരീക്ഷണം നമുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് പരീക്ഷണത്തിലേക്ക് പോകാം. ഈ ഒരു ടേബിളിന് പുറത്ത് നമ്മൾ ഒരു വൈറ്റ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. ഈ പേപ്പറിന് മുകളിൽ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? രണ്ട് ബാർ മാഗ്നറ്റുകൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ബാർ മാഗ്നറ്റിൻ്റെ രണ്ട് പോളുകൾ, അതായത് നോർത്ത് പോളും നോർത്ത് പോളും നമ്മൾ ഫേസ് ടു ഫേസ് ആയിട്ടാണ് നമ്മൾ ഇതിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇതിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകളെ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ്. സോ നമുക്കറിയാം, ഈ കാന്തിക ബലരേഖകൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഒരു മാഗ്നറ്റിക് കോമ്പസ് വേണം, ഒരു പെന്നും വേണം. സോ ഈ ഒരു പരീക്ഷണത്തിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് മാഗ്നറ്റിക് കോമ്പസ് ആണ്. ഈ മാഗ്നറ്റിക് കോമ്പസ് എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാർ മാഗ്നറ്റിൻ്റെ തൊട്ടുമുകളിൽ ഇതുപോലെ വെക്കുന്നു. ഈ വെച്ചതൊക്കെയാണ് ഡയറക്ഷൻ, ദിശ കാണിക്കുന്നത്. ആ ഒരു ദിശയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വര വരയ്ക്കുന്നു. അതുപോലെ തന്നെ തൊട്ടടുത്ത ഒരു വര നമ്മൾ ഇതുപോലെ വരയ്ക്കുന്നു. സോ ഈ ഒരു വര നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്നു. ഇതുപോലെ തന്നെ എല്ലാ ഭാഗത്തും നമ്മൾ വരയ്ക്കുന്നു. ഓക്കെ, ഇനി ഈ എല്ലാ ലൈനുകളും നമ്മൾ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കാന്തിക ബലരേഖയുടെ ഒരു ക്ലിയർ പിക്ചർ നമുക്ക് കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത് അയൺ ഫില്ലിങ്സ് അല്ലെങ്കിൽ ഇരുമ്പ് പൊടി എടുത്ത് ഇതിന് മുകളിൽ വിതറിയിടുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് അയൺ ഫില്ലിങ്സ് എടുത്ത് അതിൻ്റെ മുകളിൽ വിതറിയിടാം. ഇതുപോലെ കുറച്ച് കുറച്ചായി വിതറിയിടുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതിൻ്റെ ധ്രുവങ്ങളിൽ കൂടുതൽ ഇരുമ്പ് പൊടി കേന്ദ്രീകരിച്ചിരിക്കുന്നതായി കാണാം, അല്ലേ? ഇതിന് കാരണം എന്താണ്? ധ്രുവങ്ങളിലാണ് കൂടുതൽ കാന്തിക ബലം ഉള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അയൺ ഫില്ലിങ്സ് എവിടെ കാണപ്പെടും? ധ്രുവങ്ങളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പേപ്പർ പതുക്കെ തട്ടിക്കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ആ ഇരുമ്പ് പൊടി കാന്തിക ബലരേഖയുടെ അതേ ദിശയിൽ, അതേ പാതയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് വരുന്നത് എന്താണ്? ഇത് നോർത്ത് പോളും നോർത്ത് പോളും തമ്മിലുള്ള വികർഷണത്തിൻ്റെ ഫലമായി കാന്തിക ബലരേഖകൾ വികർഷിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, അല്ലേ? അടുത്തതായി ഈ രണ്ട് ബാർ മാഗ്നറ്റുകൾ നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും ഫേസ് ടു ഫേസ് ആയി വരുന്ന രീതിയിൽ നമ്മൾ വെക്കുന്നു. അതിനുശേഷം മാഗ്നറ്റിക് നീഡിൽ ഉപയോഗിച്ച് നമ്മൾ കാന്തിക ബലരേഖകൾ പോയിന്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടെ ധ്രുവങ്ങളിൽ നമുക്കുള്ള കാന്തിക ബലരേഖകളുടെ ഒരു ഏകദേശ പിക്ചർ കിട്ടി. ഇത് നോർത്ത് പോളും സൗത്ത് പോളുമാണ്. നമുക്കറിയാം, നോർത്ത് പോളും സൗത്ത് പോളും ആകർഷിക്കുകയാണ് ചെയ്യുന്നത്, അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നോർത്ത് പോളിൽ നിന്നുള്ള കാന്തിക ബലരേഖകൾ എവിടെ എത്തും? സൗത്ത് പോളിൽ എത്തും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇരുമ്പ് പൊടി അല്ലെങ്കിൽ അയൺ ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിൽ വിതറിയിടാം.
ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ഇതിന്റെ ധ്രുവങ്ങളിൽ അല്ലെങ്കിൽ പോളുകളിൽ കൂടുതൽ എന്ത് അയൺ ഫില്ലിംഗ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നതായി നമുക്ക് കാണാം ഇതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു പതുക്കെ തട്ടി കൊടുക്കുന്നു അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും കാന്തിക ബലരേഖകളുടെ അതേ കറക്റ്റ് പാറ്റേണിൽ ഈ ഇരുമ്പ് പൊടി അറേഞ്ച് ചെയ്തിരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഓക്കേ ഈ രണ്ട് പരീക്ഷണങ്ങളിലൂടെ നമ്മൾ എന്ത് കണ്ടു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള കാന്തിക ബലരേഖകളെ നമ്മൾ ആദ്യം വരച്ചു അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു അത് ഇരുമ്പ് പൊടി ഉപയോഗിച്ച് നമ്മൾ അതിനെ കണ്ടു ഓക്കേ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത കാന്തിക ബലരേഖകളെ നമ്മൾ ഈ പരീക്ഷണത്തിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഓക്കേ സോ ഇനി അടുത്തൊരു പരീക്ഷണവുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് വിവിഡ് ലേണിംഗ്